ലക്ഷദ്വീപ്. മുപ്പത്തിയാറ് ദ്വീപുകളുടെ കൂട്ടായ്മയെ, 100,000 ദ്വീപുകൾ എന്ന അർത്ഥത്തെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തെ ലക്ഷദ്വീപ് എന്ന് വിളിക്കാം. കടലും അതിൻ്റെ വൈവിധ്യങ്ങളും കാറ്റും കാഴ്ചയും മനുഷ്യരും തുടങ്ങി എല്ലാത്തിനും പ്രത്യേക ഭംഗിയുള്ള സ്ഥലം. അഗത്തി, അമിനി, കവരത്തി, മിനികോയ്, ബിത്ര, ബംഗാര തുടങ്ങി 36 ദ്വീപുകളുടെ ഒരു കൂട്ടം. ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നാണ് ലക്ഷദ്വീപ്. എന്നാൽ മസനഗുഡി വഴി ഊട്ടിയിൽ പോകുന്ന പോലെ അത്ര എളുപ്പമല്ല ലക്ഷദ്വീപിൽ എത്തിപ്പെടാൻ. അതിനു കുറച്ച് കഷ്ടപ്പാടും പരിശ്രമവും ഒക്കെ ആവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകപ്പെട്ട ഒരു സ്ഥലമായി ലക്ഷദ്വീപ് മാറി. അതിനോടകം ലക്ഷദ്വീപിലേക്ക് പോകാൻ നിൽക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ലക്ഷദ്വീപിലേക്ക് എങ്ങനെ പോകാം? എൻട്രി പെർമിറ്റ് ഇല്ലാതെ ആർക്കും തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാൻ സാധിക്കില്ല. എൻട്രി പെർമിറ്റ് ലഭിക്കാൻ ആദ്യം വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിനായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന്റെ വെബ്സൈറ്റിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതിയാകും. ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എൻട്രി പെർമിറ്റിന്റെ ഫോമും പൂരിപ്പിച്ച് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. നേരിട്ട് പോകാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ വഴി ഈ പെർമിറ്റ് സ്വന്തമാക്കാൻ സാധിക്കും. മറ്റൊരു വഴി ലക്ഷദ്വീപ് സ്വദേശികൾ മാർഗം ക്ഷണം സ്വീകരിച്ചോ ട്രാവൽ ഏജൻസി വഴിയോ പോവുക എന്നതാണ്. ഈ കടമ്പകളെല്ലാം കഴിഞ്ഞാൽ കാഴ്ചയുടെ, വൈവിധ്യത്തിന്റെ 100,000 ദ്വീപുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായും 2 മാർഗങ്ങളാണ് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ഉള്ളത്: കപ്പൽ വഴിയും വിമാനമാർഗവും. ലക്ഷദ്വീപ് ടൂറിസം നൽകുന്ന വിവരമനുസരിച്ച് 7 കപ്പൽ സർവീസാണ് കൊച്ചിയിൽ നിന്നും ദ്വീപിലേക്ക് ഉള്ളത്. ഏകദേശം 14 മുതൽ 18 മണിക്കൂർ ദൈർഘ്യമാണ് കപ്പൽ മാർഗം കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് എത്താൻ എടുക്കുന്നത്. ഫ്ലൈറ്റാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറും സമയമെടുക്കും. തിരയും തീരവും ഒരിക്കൽ പോലും ആസ്വദിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. പ്രശാന്തമായ കടലിനുള്ളിലും പ്രശുദ്ധമായ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടത്രേ. പച്ചയും നീലയും തീർത്ത സമുദ്ര ഭംഗിയുടെ 10 മടങ്ങ് കാഴ്ചകളാണ് കടലിനടിയിലുള്ളത്. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും കടലിനടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുത്തും ചിപ്പിയും മത്സ്യസ്രോതസ്സും പവിഴപ്പുറ്റുകളും എല്ലാം കാണാൻ ലക്ഷദ്വീപിൽ പ്രത്യേകം സ്കൂബ ഡൈവിംഗ് ഉണ്ട്. കയാക്കിംഗ്, സ്നോർക്ലിംഗ്, ഫിഷിംഗ്, ബോട്ടിംഗ്, സ്വിമ്മിംഗ്, മറൈൻ മ്യൂസിയം തുടങ്ങി നിരവധി കാഴ്ചകൾ ലക്ഷദ്വീപ് വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. എൻട്രി പെർമിറ്റ് ഫീ വരുന്നത് 200 രൂപയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഷിപ്പ് ചാർജ് ഫസ്റ്റ് ക്ലാസ്സിന് 6,000 മുതൽ 3,500 രൂപ വരെയും സെക്കൻഡ് ക്ലാസ്സിന് 2,500 മുതൽ 2,200 രൂപ വരെയുമാണ്. ഫ്ലൈറ്റ് ചാർജ് 9,000 രൂപയും നേരത്തെയുള്ള ബുക്കിംഗിന് 5,000 രൂപ മുതലുമാണ്. ഹോട്ടലുകളും റിസോർട്ടുകളും ഒരു ദിവസത്തേക്ക് 1,500 രൂപ മുതൽ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും ലക്ഷദ്വീപ് വരെ പോയി, എന്നാൽ പിന്നെ 100,000 ദ്വീപ് അങ്ങ് കണ്ടേക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ചില ദ്വീപുകളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് നിന്നുള്ളവർ നിർബന്ധമായും പാസ്പോർട്ട് കയ്യിൽ കരുതേണ്ടതാണ്. മദ്യം, മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കൾ ലക്ഷദ്വീപിൽ അലൗഡ് അല്ല എന്നതും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നതിൽ മറുത്തൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഒരു റിലാക്സേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലക്ഷദ്വീപ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്നത് ഉറപ്പാണ്.